ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ വളം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ചില സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കടല പിണ്ണാക്കിന്റെ അതേ ഗുണങ്ങളുള്ളതുമായ ഒരു വളമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീടുകളിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. സാധാരണയായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ലാത്തൊരു വളമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് മസ്റ്റാർഡ് കേക്ക്. കടുകെണ്ണ എടുത്തതിന് ശേഷം വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ മസ്റ്റാർഡ് കേക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് പൊടി രൂപത്തിലും കേക്ക് രൂപത്തിലും ഒക്കെ കിട്ടുന്നുണ്ട്. സാധാരണയായി കടല പിണ്ണാക്ക്, നിലക്കടല എണ്ണ എടുത്തതിന് ശേഷമുള്ള വേസ്റ്റാണ് കടല പിണ്ണാക്ക്. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം എല്ലാവരും ഓൺലൈനിലൊക്കെ ആണല്ലോ വളങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനിൽ നമുക്ക് ഇഷ്ടംപോലെ ലഭ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കടുക് അരച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നത് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വളം കടുക് അരച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് നമ്മുടെ ചെടികൾക്ക് സംഭവിക്കുക. ഞാനിത് എൻ്റെ പച്ചക്കറി ചെടികളിലും പൂച്ചെടികളിലും ഒക്കെ പ്രയോഗിച്ച് കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മസ്റ്റാർഡ് കേക്ക് പൗഡർ. ഇത് കണ്ടില്ലേ, ഈ രൂപത്തിലാണ് ഉള്ളത്. നമുക്ക് കേക്ക് രൂപത്തിലും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മഴക്കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്പൂണിൽ നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെയധികം വീര്യമുള്ള ഒരു വളമാണ് ഇത്, നമ്മുടെ കോഴിക്കാഷ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെള്ളമൊഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം 20 ഇരട്ടി വെള്ളം കൂടി ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വളം ചെടികൾക്ക് നൽകേണ്ടത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പല കമ്പനിയുടെയും നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ റേറ്റൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 പിടി, 50 ഗ്രാം ഉണ്ടാവും ഇത്. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 2 ദിവസം പുളിപ്പിക്കാൻ വെക്കണം. പുളിപ്പിച്ചാലാണ് ഇതിൻ്റെ ഗുണം വർദ്ധിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 ദിവസം പുളിപ്പിക്കാൻ വെക്കാം. ഇതിപ്പോൾ 2 ദിവസം പുളിപ്പിച്ചതാണ്. ഇത് നമുക്ക് എത്ര അളവ് ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഈ കപ്പിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇതെന്തിനാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ നേർപ്പിക്കുന്ന അളവ്, ഡയല്യൂട്ട് ചെയ്യുന്ന അളവ് കറക്റ്റ് ആയിരിക്കണം. 20 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഈ കപ്പിൽ 19 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യണം. നമുക്കതൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വളം നമുക്കൊന്ന് നേർപ്പിച്ചെടുക്കാം. അതായത് ഈ കപ്പിന് 19 കപ്പാണ് ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്കാണ് ഈ വളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീട്ടിലുള്ള കടുക് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കി എടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു തരാം. കാരണം അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളൊക്കെ വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ചാക്കിലായിട്ട് വഴുതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. റോസിൽ നിറയെ പൂക്കൾ വിരിയാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് ഞാനിതിൽ വലിയൊരു കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് 1 ആഴ്ചയിൽ 1 തവണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെണ്ടച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം 1 കപ്പ്. കറ്റാർ വാഴ പോലെയുള്ള സക്കുലൻ പ്ലാന്റ്സിനും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിന് ഇതിലൊന്നും നമ്മൾ ഈ വളം ഉപയോഗിച്ചു കൊടുക്കരുത്. അതുപോലെ അഡീനിയം, ഇവയ്ക്കൊന്നും നമ്മൾ ഈ വളം പ്രയോഗിച്ച് കൊടുക്കുവാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെടികൾ വാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. തെച്ചിപ്പൂക്കളിലൊക്കെ ഈ വളം കൊടുത്തതിന് ശേഷം കുല കുലയായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ പൂക്കളുടെയൊക്കെ ഒരു വലുപ്പം. നമ്മുടെ ഗാർഡനിലെ എല്ലാത്തരം പൂച്ചെടികൾക്കും ഇത് നല്ലൊരു വളമാണ്.
ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മഴയായിട്ടും കാണുന്നില്ലേ പൂക്കളൊക്കെ നിറയെ വിരിഞ്ഞു നിൽക്കുന്നത്. ഒരു 50 ഗ്രാം അളവിൽ കടുകെടുത്തിട്ട് അരച്ച് വെച്ച പേസ്റ്റാണിത്. കണ്ടില്ലേ, ഈ രൂപത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 ദിവസം പുളിപ്പിക്കാൻ വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലെന്താണ്, നമ്മൾ മറ്റേ മസ്റ്റാർഡ് കേക്കിൽ നമ്മൾ കാണുന്നത് പോലെ അല്ല ഇതുണ്ടാവുക. ഇതിപ്പോൾ 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് മേലെ കടുകെണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഒരു വലിയ പാത്രത്തിൽ നമ്മളിത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് മേലെ നന്നായിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആ എണ്ണ നമ്മൾ എടുത്ത് മാറ്റണം. ഇപ്പോൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന അവസരത്തിൽ നമ്മൾ ഇതിൻ്റെ മേലെയുള്ള ഒരു നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു ബോട്ടിലിൽ നമ്മൾ ഒഴിച്ച് വെച്ചാൽ മതി. ഒരു വലിയൊരു ബോട്ടിലിൽ നമുക്ക് ഈ 1 ലിറ്റർ മിശ്രിതം നമുക്ക് ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു നിൽക്കും. ആ തെളിഞ്ഞു നിൽക്കുന്ന എണ്ണ നമ്മൾ കളയണം. കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിൽ 19 ലിറ്റർ വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. ആ എണ്ണ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ചെടി വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിതിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഈ തയ്യാറാക്കി വെച്ച മിശ്രിതം നമുക്ക് 7 ദിവസത്തോളം യൂസ് ചെയ്യാവുന്നതാണ്. ചെടികളുടെ വലുപ്പ ചെറുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ നല്ലതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് കാഴ്ച കിടക്കുന്ന പയർ ചെടിക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 1 ദിവസം ഞാൻ പയറിന് ഈ വളം കൊടുക്കാറുണ്ട്. നല്ല ആരോഗ്യമുള്ള പയറുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിനെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.